ഹന്ന വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കരച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഞാനത് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. ചക്കരച്ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കശുവണ്ടിപ്പരിപ്പ്, പിന്നെ ഉണക്കമുന്തിരി, പിന്നെ തേങ്ങ ചെറിയ കഷ്ണമായിട്ട് കൊത്തിയെടുത്തത്, ഏലക്കായും ചെറിയ ജീരകവും കൂടെ ചതച്ചെടുത്തത്, പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര ഉരുക്കി അരിച്ചെടുത്തത്. ഞാനിത് ശർക്കര ഉരുക്കി അരിച്ചിട്ട് ഒരു ചില്ലുകുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുക, അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കാമല്ലോ. പിന്നെ വേണ്ടത് തേങ്ങ ചെറിയത് കേട്ടോ. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഒരു പാത്രത്തിൽ അത് വേകാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പേ വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മളത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിക്കും അത്. അതെന്ന് വെച്ചാൽ അതിൻ്റെ ആ കഞ്ഞിവെള്ളത്തിൻ്റെ പശയൊക്കെ വരുമ്പം അടിയിൽ പിടിക്കാനുള്ള ചാൻസിൻ്റെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നമ്മുടെ അരി പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിലോട്ട് ശർക്കര പാനി ഒഴിക്കുക കേട്ടോ. നമുക്ക് മധുരം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഒഴിക്കാം. എന്നിട്ട് നമ്മളിത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന് ഒരു ശകല ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ മധുരം ചേർത്ത് ഉണ്ടാക്കുന്നതാണെങ്കിലും ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ തേങ്ങ ചിരകിയിടുന്നു. അതിനുശേഷം നമ്മൾ ഏലക്കായും ജീരകവും കൂടെ ചതച്ച് വെച്ചിട്ടില്ലേ, അത് ഇടണം കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് മൂടി വെക്കണം. നമ്മുടെ ചക്കരച്ചോറ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഈ തേങ്ങക്കൊത്തും കശുവണ്ടിപ്പരിപ്പും നമ്മുടെ ഉണക്കമുന്തിരിയും കൂടെ വറുത്തെടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത്. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പം 4 മണിക്ക് കഴിക്കാൻ കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും കഴിക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും വയറും നിറയും, മനസ്സും നിറയും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.